ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ സോൾ ഗെയിംസ് എന്ന യൂട്യൂബ് ചാനലിൽ ഇന്നത്തെ ഒരു പുതുത്തം വീഡിയോയിലേക്ക് എല്ലാം അച്ഛന്മാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നോക്കാനായിട്ട് വന്നേ നമ്മുടെ കേക്ക് ആയിട്ട് ഇപ്പോൾ സ്റ്റോറിനകത്ത് വന്നിട്ടുണ്ട് ഈ സപ്പോൾ എത്ര ഡയമണ്ട് ആണ് വന്നേക്കുന്നത് അതിനെപ്പറ്റി ചെറിയതായിട്ടൊന്ന് പറയുന്നുണ്ട് മാത്രമല്ല മറ്റുള്ള സെർ ചില സേറിലൊക്കെ നമുക്ക് എലൈറ്റ് പാസ് ഓൺ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഇവൻറ്റിനെ പറ്റി പറയുന്നുണ്ട് മാത്രമല്ല നമ്മുടെ സേറിലോട്ട് എലൈറ്റ് പാസ് കാണാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദൻ കേസ് നമുക്ക് ഹാലോഗിൻ ഇവൻറ്റ് വരാനായിട്ട് പോകുകയാണ് ഈസ് അപ്പം അതിൻ്റെ ഒരു മെയിൽ പണ്ടിൽ നമുക്ക് ഏത് ഇവൻറ്റ് വരെയായിരിക്കും വരാനായിട്ടിരിക്കുന്നത് ആ ഇവന്റിനെ പറ്റി ഫുൾ ആയിട്ട് പറയുന്നുണ്ട് മാത്രമല്ല അത് ഇൻറ്റർസ് ലെവലിലോട്ട് വരുന്ന സമയത്ത് ആ ഇവൻറ്റ് എങ്ങനെ കംപ്ലീറ്റ് ആണെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അവസാനം വരുന്നത് കാണ്ട് ശ്രമിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതിൽ മറക്കാ ചാനൽ സബ്മി ചെയ്ത് വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക എന്നിട്ട് ആ ബെൽബട്ടണും കൂടി ഒന്ന് ഓളോഷ ചെയ്ത് വെക്കുക ഐസ് കേസ് അപ്പം നമുക്ക് പറഞ്ഞത് എല്ലാ കടുപ്പിക്കുന്നില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം

ഓ കൈസ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഈ ഒരു കെ ക്യാരക്ടർ ഗൈസ് അപ്പം ഈ ഒരു ക്യാരറ്റർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ സ്റ്റോറിനകത്ത് അധികം വൈകാതെ തന്നെ വരാനായിട്ട് പോകുന്നുണ്ടെന്ന് ഗൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റോറിനകത്ത് കെ ക്യാരക്റ്റർ വന്നിട്ടുണ്ട് ഗൈസ് അപ്പം അന്ന് ഞാൻ പറഞ്ഞിരുന്നു മറ്റുള്ള സേറിലെല്ലാം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ആണ് കൊടുത്തേക്കുന്നത് നമ്മുടെ സേവറിലോട്ട് വരുന്ന സമയത്ത് ഡയമണ്ടിൻ്റെ അക്കൗണ്ട് കുറേയെന്ന് പറഞ്ഞിരുന്നു ഗൈസ് അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കെ ക്യാരറ്റർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഗൈസ് അപ്പം ആ ഒരു അലോക്കിൻ്റെ അതേ ഒരു ഡയമണ്ടിൻ്റെ അക്കൗണ്ട് തന്നെയാണ് ഈസ് അപ്പോൾ ഈ ഒരു ക്യാരറ്റർണ്ണം എത്ര പേര് ിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ ഗെയ്സ് അപ്പം കുറേ പേര് പറഞ്ഞിരുന്നു അതായത് ഒരു കേക്ക് ആയിട്ട് പിന്നീട് വരാൻ സാധ്യതയില്ല അതായത് ഫേവേഡ് വീലി വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സാധ്യതയില്ല ഇത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഇത് സ്റ്റോറി പോലും കൊടുക്കത്തില്ലെന്ന് ചിലവർ പറഞ്ഞിരുന്നു ഗെയ്സ് അപ്പം എന്തായാലും നമ്മുടെ സ്റ്റോറിനകത്ത് വന്നിട്ടുണ്ട് ഗൈസ് അപ്പം ഇനി മേടിക്കാറുള്ളവർ ജസ്റ്റ് ഒന്ന് മേടിക്കുക എന്തായാലും അലോക്കിൻ്റെ അതൊരു കൗണ്ട് തന്നെയാണ് ഗെയ്സ് ഓ കെയ്സ് അപ്പം നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്ന ഈ ഒരു ഇവന്റിനെ പറ്റിയിട്ടാണ് ഗൈസ് അപ്പം ഈ ഒരു ഇവൻറ്റ് മറ്റുള്ള മൂന്ന് സാറിനകത്ത് ഈ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട് ഗൈസ് അപ്പം ഇതിൻ്റെ പേര് ലക്കി ഡേ എന്നാണ് ഗെയ്സ് അപ്പം നമ്മുടെ ചേഞ്ച് ഫൈഡ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് വന്നിട്ടുള്ള ഒരു ഇവൻറ്റ് കൂടിയാണ് ഏസപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു ഭൂപിയുടെ ഇവരുള്ള ഒരു മെയിൽ ബണ്ടിൽ കൊടുക്കുന്നുണ്ട് മാത്രമല്ല എൽ പാസ് ഓൺ ഡിസ്കൗണ്ട് അവിടെ കൊടുക്കുന്നുണ്ട് ഏസ് അപ്പോൾ നല്ല രീതിക്ക് ഡിസ്കൗണ്ടിനും അവിടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇൻഡ്യൂസറിനകത്ത് ഇതുവരെ എലയിറ്റ് പാസ് എപ്പം വരും എങ്ങനെ വരുമെന്നൊന്നും നമുക്കിതുവരെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല ഈസപ്പം എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്ന സമയത്ത് എന്തായാലും ഒരു വീഡിയോ ചെയ്യാം ഓക്കേസ് അപ്പോൾ ഈ ഒരു ഇവന്റിനകത്ത് ഈ ഒരു ലക്കി ഡേ എന്ന് പറയുന്ന ഒരു ഇവന്റിനകത്ത് എലൈറ്റ് പാസ് ഓൺ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ ഇത് റിഫ്രഷ് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ ഒരു യൂട്യൂബർ എന്തായാലും റിഫ്രഷ് ചെയ്തിട്ടില്ല ഡയമണ്ട് ഇല്ലെന്ന് തോന്നും അതുകൊണ്ടാണ് നിങ്ങൾക്ക് എലൈറ്റ് പാസ് ഓൺ ഡിസ്കൗണ്ട് കാണാൻ പറ്റാത്ത അപ്പോൾ നമ്മുടെ സേറിലോട്ട് ഈ ഒരു ഇവൻറ്റ് വരുവാണെങ്കിൽ എന്തായാലും ഈ ഒരു എലൈറ്റ് പാസ് നമ്മുടെ സേറിനകത്തോട്ട് വരാനായിട്ട് നല്ല രീതിക്ക് ചാൻസ് ഉണ്ടായിപ്പം എലൈറ്റ് പാസ് വരുമോ ഇല്ലയോ നമ്മൾ വീടിന്റെ അവസാനം എന്തായാലും പറയുന്നതായിരിക്കും ഓക്കെ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു ഹാലോവിൻ പാർട്ടിയെക്കുറിച്ചാണ് ഈ ഒരു ഇവന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പം ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഇൻഡോ സർ ോട്ട് വരുവാണെങ്കിൽ ഇത് അങ്ങനെ കംപ്ലീറ്റ് ആണോ എന്ന് തരാം അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റേജ് വൺ നോട്ട് ഫൈവ് വരെ ഉണ്ട് കൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൈസസ് പ്രൈസ് പൂളി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്റ്റേജ് വൺ നോട്ട് ഫൈവ് വരെ ഓരോ സ്റ്റേജിൽ നിന്നും ഓരോ പ്രൈസ് സെലക്ട് ചെയ്യണം എന്നിട്ട് നിങ്ങളത് പ്രൈസ് പൂളി കൊടുക്കണം കൈസ് അപ്പോൾ ഇമോട്ട്സും പിന്നെ ഗൺ കൺക്രേറ്റ്സും പിന്നെ ഓരോരോ സ്ക്രാഫും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്തായാലും നിങ്ങൾ ഓരോ സ്റ്റേജിൽ നിന്നും ഓരോരോ പ്രൈസ് സെലക്ട് ചെയ്തിട്ട് അത് പ്രൈസ് പൂളി കൊടുക്കണം ഓ കൈസ് അപ്പം ഈ ഒരു ഇവൻറ്റ് നിങ്ങൾക്ക് ഓർമ്മ വന്നു വേണോ അതായത് നമ്മുടെ മണി ഈസ്റ്റ് വന്ന സമയത്ത് അന്ന് വന്നിട്ടുള്ള ഒരു ഇവൻറ്റ് കൂടിയാണിത് ഗൈസ് അപ്പം ആദ്യ ആ ഒരു മോഡിൽ തന്നെയാണ് ഈ ഒരു ഇവൻറ്റ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത് ഗൈസ് അപ്പം ഇത് ഓരോ മൈൽ സ്റ്റോൺ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു പ്രൈസസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതിനുവേണ്ടി ഈ ഒരു ടോക്കൺ നിങ്ങൾ കളക്ട് ചെയ്യണം ഗൈസ് അപ്പം നിങ്ങൾ സ്പിൻ ചെയ്തിട്ട് ഈ ഒരു ടോക്കൺ കളക്ട് ചെയ്യണം ഗൈസ് അപ്പം ഓരോ ടോക്കണും ഓരോരോ പ്രൈസസാണെന്ന് കൊടുത്തേക്കുന്നത് ഒരു ടോക്കൺ കളക്ട് ചെയ്യുകയാണെന്നെങ്കിൽ നിങ്ങൾക്ക് ആ പെട്ടി കിട്ടും ഗൈസ് അപ്പം അഞ്ച് ടോക്കൺ കളക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു മെയിൽ ബണ്ടിൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ സോസ് ഈ ഒരു ഇവന്റ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം കൈസപ്പം നമ്മൾ ഇപ്പം പറയാനായിട്ട് വന്ന എലേറ്റ് പാസ് ഓൺ ഡിസ്കൗണ്ട് ഇവന്റ് വരുമോ എന്നാണ് ഈ എലേറ്റ് പാസ് ഓൺ ഡിസ്കൗണ്ട് നാളെയോ മറ്റന്നാളോ വരാനായിട്ട് ചാൻസ് ഉണ്ട് ഏസ് അപ്പോൾ നാളെയോ മറ്റന്നാളോ വന്നില്ലെങ്കിൽ എന്തായാലും ഈ മാസം നമുക്ക് വരത്തില്ല ഈസ് അപ്പോൾ അത് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ് എന്തായാലും ഈ മാസം വരത്തില്ല നാളെ മറ്റന്നാളോ വന്നില്ലെങ്കിൽ പിന്നെ ഈ മാസം വരത്തില്ല പിന്നെ അടുത്ത മാസം വല്ലതും നോക്കിയാൽ മതി കേസ് അപ്പം എന്തായാലും മറ്റുള്ള സാറിലെല്ലാം ഈ ലക്കി ഡേ എന്ന് ഒരു ഇവന്റ് വരി എലൈറ്റ് പാസ് ഓൺ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ സേറിനകത്ത് ഇതുവരെ ഒരു ഇവൻറ്റ് വന്നിട്ടില്ല ദിവസം ഞാനൊരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് ഇപ്പോൾ നമ്മുടെ വീഡിയോ വയൻ്റെ ഇപ്പം സമയം എന്തായാലും നമ്മൾ രാത്രിയിൽ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും പരമാവധി എല്ലാവരും കാണാൻ ശ്രമിക്കുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഈ സിപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഏത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കമൻ്റായിട്ടൊന്ന് അപ്പോൾ എനിക്ക് അറിയാവുന്ന ഞാൻ എന്തായാലും പറഞ്ഞുതരാം തരാം നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്ത മച്ചാമാർ എന്നുണ്ടെങ്കിൽ മച്ചാമാർ ചാനൽ ഒന്ന് സബ് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ ആ ബെൽബട്ടനും കൂടി നോൾ ഓഫ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക ആയി ബെൽബട്ട് മസ്റ്റായിട്ട് ഓൺ ഓഫ് ചെയ്ത് വെക്കുക എന്നാൽ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഗൈസ് ഇപ്പം വീഡിയോ വന്നിട്ട് പിന്നെ സമയമായി ഐ സപ്പോൾ അടുത്ത വീഡിയോ കൂടി കാണുന്നവർക്കും എക്സ്പീൻസ് ഓൾ കെ മീസ് സൈനിങ് ഓഫ് ബൈ ബൈ ഗൈസ് ടേക്ക് കെയർ